പ്രത്യേക ശ്രേണിയെ മാത്രം നമ്മൾ എടുത്തു മാറ്റി അതിന് നമ്മൾ മറ്റൊരു പേര് പറഞ്ഞു അരിതമെറ്റിക് സീക്വൻസ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അരിതമെറ്റിക് സീക്വൻസ് ആണ് എന്താണ് അരിതമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് അരിതമെറ്റിക് സീക്വൻസ് ഉണ്ടാവുന്നത് അതിനു പുറമെ അതിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളതാണ് അതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ആ പൊതുവ്യത്യാസത്തിന്റെ ചില പ്രത്യേകതകൾ അതേപോലെ തന്നെ സീക്വൻസിലുള്ള ടേമുകൾ അതിന്റെ പൊസിഷൻ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഹൺഡ്രഡ് ടേം അങ്ങനെ അതിനു പുറമെ അരിതമെറ്റിക് സീക്വൻസിന് ഉള്ള എല്ലാ സീക്വൻസിനുമുള്ള പോലെ തന്നെയുള്ള ആൾജിബ്രിക് ഫോം ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തു വിശദീകരിച്ചു ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ചെറിയ പ്രോബ്ലം ചെറിയ ക്വസ്റ്റ്യൻ ചോദ്യം വേറെ ഒന്നുമല്ല നിങ്ങൾ കണ്ട് ഫെമിലിയർ ആയതായി ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റൊന്നുമല്ല ഈ രണ്ട് ലൈനുകൾ ആ രണ്ട് ലൈനുകൾക്കിടയിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കുറച്ച് ലൈനുകൾ വരച്ചിട്ടുണ്ട് ഇവിടെ മൂന്നെണ്ണം വരച്ചിട്ടുള്ളൂ ഇനിയും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം തുടരാം അതിനൊരു പ്രത്യേകത ഈ പെർപെൻഡിക്കുലർ ആയി വരച്ചിരിക്കുന്ന ലൈനുകളെല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഒരേ അകലത്തിലാണ് എല്ലാം ഒരേ അകലത്തിൽ അങ്ങനെയാണെങ്കിൽ അതായത് ഇവ തമ്മിലുള്ള അകലം തന്നെയാണ് ഇത് രണ്ടും തമ്മിലുള്ള അകലം അങ്ങനെയാണെങ്കിൽ ഈ വരകളെല്ലാം പാരലൽ ലൈൻസ് ആയിരിക്കും നമുക്ക് ആലോചിച്ചാൽ അറിയാം കാരണം ഈ ആംഗിളുകളെല്ലാം 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനുകളാണ് അതൊക്കെ അപ്പോ പാരലൽ ആണ് ഓരോന്നിലും അല്ലെ സമാന്തരമാണ് നമുക്കറിയാം ചോദ്യം ഈ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാം ഒരു അരിതമെറ്റിക് സീക്വൻസിലാണ് എന്ന് പ്രൂവ് ചെയ്യുക അതാണ് ചോദ്യം ഈ വരച്ചിരിക്കുന്ന എല്ലാം ഒരു അരിതമെറ്റിക് സീക്വൻസിലാണ് എന്ന് പ്രൂവ് ചെയ്യുക ഈ ലെങ്ത്തുകളെല്ലാം അരിതമെറ്റിക് സീക്വൻസിലാണ് എന്ന് പ്രൂവ് ചെയ്യുക അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് വഴി എങ്ങനെയാണ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക തന്നിരിക്കുന്ന ഒരു സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും അതിനുള്ളൊരു വഴിയുണ്ട് എന്താണ് വഴി മറ്റൊന്നുമല്ല തന്നിരിക്കുന്ന അരിതമെറ്റിക് സീക്വൻസ് തന്നിരിക്കുന്ന സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൽ ഓരോ ടേംസിന്റെ ഇടയിലുമുള്ള ഡിഫറൻസ് സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി അത്ര വേണ്ടു അങ്ങനെയാണെങ്കിൽ ഈ നീളങ്ങൾ എല്ലാം ഒരേ അകലത്തിലാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഒരേ അകലത്തിലാണ് പക്ഷെ ആ നീളങ്ങളുടെ ലെങ്ത്തുകളുടെ ഇടയിലുള്ള ആ ഗ്യാപ് വ്യത്യാസം ഡിഫറൻസ് സെയിം ആണ് എന്ന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും അതാണ് ചോദ്യം നോക്കാം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പാരലായ ലൈൻ അതായത് താഴത്തെ ലൈനിന് പാരലായ ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്നു ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി മാറ്റുന്നു എന്നാണ് അതിൽ ഈ നീളം എ എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ് അഥവാ ഈ നീളം വേണമെങ്കിൽ എനിക്ക് ഇവിടെ എ ബി എന്നൊക്കെ പേര് നൽകാം അപ്പൊ എ ബിയുടെ നീളം എ ബി സമം സ്മാൾ ലെറ്റർ എ വിചാരിക്കുന്നു
അതിനോടുകൂടി ഒരു സംഖ്യ അനദർ നമ്പർ കൂട്ടി അതേ നമ്പർ തന്നെ അതിനോടുകൂടി രണ്ടാമത്തെ ടേമിനോട് കൂട്ടി മൂന്നാമത്തെ ടേം കിട്ടി എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഡി എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഡി രണ്ട് ഡി ആയി അഥവാ ഡി സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ് ഈസ് ഡി ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ് ഈസ് അഗൈൻ ഡി ഇനി അടുത്തത് എടുത്താൽ എന്തായിരിക്കും അടുത്ത ടേം വരിക പറയാൻ പറ്റുമോ എ എ പ്ലസ് ബി എ പ്ലസ് ടു ഡി അടുത്ത ടേം എന്താവും ഒന്ന് ആലോചിച്ചേ അതന്നെ എന്ത് എ പ്ലസ് ത്രീ ഡി അല്ലെ അപ്പൊ എ പ്ലസ് ടു ഡിയും എ പ്ലസ് ത്രീ ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വീണ്ടും ഡി അതിന്റെ അർത്ഥം ഈ സീക്വൻസിലെ ഓരോ ടേമുകളുടെയും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ആണ് അതിന്റെ അർത്ഥം ഈ സീക്വൻസ് എന്താണ് അരിതമെട്രിക് സീക്വൻസ് ആണ് സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ലെങ്ത്സ് which is given in this figure is formed as an arithmetic sequence adu arithmetic sequence aayittu maari ennallada nammale prove idu is it clear now there is another question there is a polynomial you don't know about polynomial like polynomial ennu parnanu oru bahupada പഠിച്ചിട്ടുണ്ടാ ഒൻപതാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചേ തന്നെയാണ് ഒരു ബഹുപദം തന്നിട്ടുണ്ട് ഈ ബഹുപദം അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു ആൾജിബ്രിക് ഫോം ഞാൻ അങ്ങനെ പറയാം അല്ലെ ബഹുപദം കൊടുത്തി ഒരു ആൾജിബ്രിക് ഫോം എനിക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന ആൾജിബ്രിക് ഫോം ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ആൾജിബ്രിക് ഫോം ഒരു അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ആൾജിബ്രിക് ഫോം ആണോ അതാണ് ചോദ്യം നമുക്ക് ഇങ്ങനെ നോക്കിയാലൊന്നും മനസ്സിലാവില്ല അല്ലെ മനസ്സിലാവോ ഇങ്ങനെയാണ് നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ആൾജിബ്രിക് ഫോം ആണോ എന്ന് എങ്ങനെ മനസ്സിലാവുക ഇല്ല പക്ഷേ ആൾജിബ്രിക് ഫോമിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആൾജിബ്രിക് ഫോമിന്റെ പ്രത്യേകത അതിന് എന്നിന് പകരം നമ്മൾ ഓരോ സംഖ്യ കൊടുക്കുമ്പോഴും ആ പൊസിഷനിലുള്ള ടേം നമുക്ക് കിട്ടുമെന്ന അർത്ഥം എന്താണ് എന്നിന് പകരം നമ്മൾ ഓരോ നാച്ചുറൽ നമ്പറിന്റെ വിലകൾ കൊടുക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പൊസിഷനിലുള്ള ടേമുകൾ കിട്ടുമെന്നർത്ഥം എന്താണ് എന്നിന് ഒന്ന് എന്ന് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടുമെന്നർത്ഥം എന്നിന് രണ്ട് എന്ന് കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടുമെന്നർത്ഥം എന്നിന് മൂന്ന് എന്ന് കൊടുത്താലോ തേർഡ് ടേം കിട്ടുമെന്നർത്ഥം അല്ലെ നമുക്ക് നോക്കാം ഞാൻ എന്നിന് ഇവിടെ വൺ എന്ന് ചേർക്കാം n is equal to 1 அப்ப இங்க என்ன இருக்கு ஆ சீக்வன்ஸ்ல ஃபர்ஸ்ட் டேர்ம் இருக்கு சோ இட் will become 1 cube minus 6 into 1 square plus 13 into 1 minus 7 அப்ப நான் என்ன செய்யறேன் 1 cube minus 6 into 1 square plus 13 into 1 minus 7 எந்த இப்போ இருக்கு ஆன்சர் வர 1 6 13 7 அல்ல അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും പതിമൂന്ന് രണ്ട് പോസിറ്റീവ് നമ്പറുകൾ ഞാൻ കൂട്ടി പതിനാല് ആറും ഏഴും രണ്ട് നെഗറ്റീവ് പതിമൂന്ന് പതിനാല് മൈനസ് പതിമൂന്ന് വട്ട് ഈസ് മൈ ഫസ്റ്റ് ടേം വൺ സോ എന്റെ സീക്വൻസിന്റെ ആദ്യത്തെ ടേം ഞാൻ ഇവിടെ എഴുതുക വൺ നാൻ ടു ടെൻ ഈസ് ഈക്വൽ ടു ടു ഞാൻ രണ്ട് എന്ന് ചേർത്തു സോ വട്ട് എഗെയിൻ ടു ക്യൂ മൈനസ് സിക്സ് ഇൻറ്റു ടു സ്ക്വയർ plus 13 into 2 minus 7 so what I will get I will calculate 2 cube 8 so now what I will do we have 8 minus 6 into 2 square 4 4 into 6 24 plus 13 into 2 26 minus 7 so what will be my answer ഒന്നും കൂടി ഞാൻ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യയുടെ 8 26 8 and 26 I will add it 34 then 24 and 7 31 so 34 minus 31 my answer is 3 so what I will get the next term of that sequence 3 okay now n is equal to 3 I will push so again 3 cube
minus 6 into 3 square plus 13 into 3 minus 7. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെയ്തു നോക്കാം കേട്ടോ. സോ 3 ക്യൂബ് 27 ഞാൻ ഇവിടെ എഴുതും. 27 minus 3 square 9. 9 into 6 54 plus 13 into 3 39 minus 7. So what I will get? Again 27 and 39 I will add. Sixty-six minus now 54 and 7. I will add, so it will become 61. So 66 minus 61. What I will get? 4. So sorry, 5. So what is the next term? 5. Now look, I have written three continuous terms of this sequence. 1, 3, 5. What do you have? 1, 3, 5. I don't know the fourth term. I haven't calculated it. ഞാൻ നാലാമത്തെ ടേം കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. മൂന്ന് ടേം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ മൂന്ന് ടേം നോക്കാം. ഒന്നാം മൂന്നാം അഞ്ച്. What is the difference between these two terms? 2. What is the difference between these two terms? 2. So I will write the difference here. 2, 2. അല്ലേ? Difference 2, 2. Now you will tell, sir, this is clearly an analogous sequence. Why? If you are taking the continuous three terms of that sequence, the difference between any two terms, any two, அடுத்தடுத்துள்ள ரெண்டு terms in the difference, same. So, sir, clearly it is an arithmetic sequence. Alle? Alle? Wait. Wait for a moment. Okay? ഞാൻ ഇതിന്റെ നാലാമത്തെ ടേം ഒന്ന് കാണുന്നു. n സമം 4. നാലാമത്തെ പൊസിഷനിലുള്ള നാലാമത്തെ ടേം. സോ വട്ട് ഐ വിൽ ഗെറ്റ്? 4 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 4 മൈനസ് 7. ഐ വിൽ കാൽക്കുലേറ്റ് ഇറ്റ്. 4 ക്യൂബ് 64 മൈനസ് 96 plus 52 minus 7. So I will do it. 64 116 minus 96 13 3 103. And 106 to 103, what I will get? 13. Now, I am writing the fourth term of that sequence. What is the fourth term of that sequence? It is 13. So it is 13. Okay. Now, what are the continuous four terms of that sequence? 1, 3, 5, 13, etc. Now tell, what is the difference between these two terms? 5 ന്റെയും 13 ന്റെയും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? 8. അല്ലേ? Now my question is whether this is the algebraic form, this is an algebraic form of any arithmetic sequence. എന്ത് ഉത്തരം പറയും? എന്തുത്തരം പറയും? നേരത്തെ നിങ്ങൾ എന്താ ഉത്തരം പറഞ്ഞത്? ആണല്ലോ സാറേ. ഇനി നിങ്ങൾ എന്താ പറയുക? അല്ലല്ലോ സാറേ. എന്തുകൊണ്ട്? സാർ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് ടേംസ് എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ഡിഫറൻസ് സെയിം അല്ല, വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ രണ്ട് രണ്ട് കിട്ടിയെങ്കിൽ ഇവിടെ രണ്ടല്ലോ, എട്ടല്ലേ. സോ ദിസ് സീക്വൻസ് ഡസന്റ് ഹാവ് എ കോമൺ ഡിഫറൻസ്. ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. ചിലോർത്തൊക്കെ ഉണ്ട്, ചിലോർത്തില്ല. സോ മൈ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു സീക്വൻസ് കണ്ടാൽ അതിന്റെ ഏതെങ്കിലും മൂന്ന് ടേം മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് അരിതമെറ്റിക് സീക്വൻസ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ അതിന്റെ നാല് ടേമോ അഞ്ച് ടേമോ ഒക്കെ നോക്കിയാലേ
നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. കാരണം അതി ആൾജിബ്രിക് ഫോമിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ്. അത് നമ്മൾ പിന്നീട് വിശദീകരിക്കും. ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോമിലുള്ള അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ അത് അരിതമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുമോ എന്ന് എങ്ങനെ തീരുമാനിക്കാം എന്ന് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കാണിച്ചതാണ്. മറ്റൊന്നുമല്ല, ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്ന് ടേമും മാത്രം കണ്ടതുകൊണ്ട് അത് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് ഉറപ്പിക്കേണ്ട. ചിലപ്പോ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയേക്കാം. ഓക്കെയാണ് അല്ലേ? ഇത് രണ്ട് എക്സാമ്പിളാണ്, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇത് ഞാൻ ചെയ്തത് എങ്ങനെയാണ് അരിതമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരിക. കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്ന് ടേം എടുത്തത് കൊണ്ട് മാത്രം അത് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? സോ നമുക്ക് അടുത്ത ദിവസം അരിതമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോമും പൊസിഷനും ടേംസിനെ പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. ഇപ്പൊ എന്തൊക്കെയോ സംശയങ്ങളുള്ളിൽ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ പേര് പറയുന്നത്? ആദ്യത്തെ മൂന്ന് ദിവസം പറഞ്ഞപ്പോ ഒക്കെ ഈസിയാണ്, പക്ഷെ ഇവിടെ വന്നപ്പോ അല്ലേ പേടിക്കണം. ഇത് ഈസിയാണ്, ഈസി ആക്കും അല്ലേ? അതിനുള്ള ധൈര്യമല്ലേ? ധൈര്യമുണ്ട്, ധൈര്യത്തോടു കൂടി പറയും. ധൈര്യത്തോടു കൂടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. അടുത്ത ദിവസം നമ്മള് അരിതമെറ്റിക് സീക്വൻസിന്റെ പൊസിഷൻ ആൻഡ് ടേമിനെ പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നത്. So, അതുവരെയൊക്കെ ടേക്ക് കെയർ. ഓക്കെ, സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ആരോഗ്യം അത് നോക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം.